പ്രിയപ്പെട്ടവരെ, കാലിക്കറ്റ് സർവകലാശാല ബിരുദ പ്രവേശനവുമായി ബന്ധപ്പെടുത്തിയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ബിരുദ പ്രവേശനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള തേർഡ് അലോട്ട്മെന്റ് ഫലം പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് നമ്മുടെ അഡ്മിഷൻ വെബ്സൈറ്റിൽ നിന്ന് ഇപ്പോൾ തേർഡ് അലോട്ട്മെന്റ് ഫലം ചെക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. തേർഡ് അലോട്ട്മെന്റ് എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ക്യാപ് ഐ ഡി, നിങ്ങളുടെ പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെന്റ് വിവരങ്ങൾ ലഭ്യമാകുന്നതായിരിക്കും. തേർഡ് അലോട്ട്മെന്റിൽ ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി അഡ്മിഷൻ ഫീ അടയ്ക്കേണ്ടതാണ്. ജനറൽ എസ് സി ബി സി കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 480 രൂപയും എസ് സി എസ് ടി ഒ ഇ സി കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 115 രൂപയുമാണ് മാൻഡേറ്ററി അഡ്മിഷൻ ഫീ. ഓൺലൈനായിട്ടാണ് വിദ്യാർത്ഥികൾ അടയ്ക്കേണ്ടത്. മൂന്നാം അലോട്ട്മെന്റോടുകൂടി എല്ലാ വിദ്യാർത്ഥികളും പെർമനന്റ് അഡ്മിഷനിലാണ് എടുക്കേണ്ടത്. നേരത്തെ അലോട്ട്മെന്റ് ലഭിക്കുകയും എന്നിട്ട് താൽക്കാലികമായി പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ പുതിയ അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ പുതിയ കോളേജിൽ പോയിട്ട് അവരുടെ സ്ഥിര പ്രവേശനം ഉറപ്പുവരുത്തുന്നതാണ്. നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കേണ്ടതാണ്. വിശദമായ സർട്ടിഫിക്കറ്റുകൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വിശദമായ വീഡിയോ നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നേരത്തെ അലോട്ട്മെന്റ് ലഭിക്കുകയും ഇപ്പോൾ നേരത്തെ അലോട്ട്മെന്റ് തന്നെയാണ് ഇപ്പോഴും ലഭിച്ചതെങ്കിൽ അത്തരം വിദ്യാർത്ഥികൾ നേരത്തെ താൽക്കാലികമായിട്ട് പ്രവേശനം നേടിയതെങ്കിൽ ഇപ്പോൾ അതേ കോളേജിൽ തന്നെ കോളേജ് ലെവൽ ഫീസ് അടച്ചുകൊണ്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഈ അലോട്ട്മെന്റോടുകൂടി എല്ലാ വിദ്യാർത്ഥികളും പെർമനന്റ് അഡ്മിഷനിലേക്ക് മാറുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെന്റിൽ തൃപ്തരല്ലെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷനുകൾ നിലനിർത്തണമെങ്കിൽ യൂണിവേഴ്സിറ്റി അത്തരത്തിലുള്ളൊരു സൗകര്യം നൽകുന്നുണ്ട്. പെർമനന്റ് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ അവർക്ക് ആവശ്യമുള്ള ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുവാൻ സാധിക്കുന്നതാണ്. ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്ന പക്ഷം അടുത്തു വരുന്ന അലോട്ട്മെന്റിൽ അത്തരം ഓപ്ഷനുകൾ കിട്ടുകയാണെങ്കിൽ ആ കോളേജിലേക്ക് ഈ പറയുന്ന കോളേജിൽ നിന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റും ഫീസ് റിസീറ്റും ഒക്കെ ആയിട്ട് പുതിയ കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും പെർമനന്റ് അഡ്മിഷൻ എടുക്കുക. ആഗ്രഹിക്കാത്ത അലോട്ട്മെന്റ് ആണ് നിങ്ങൾക്ക് ലഭിച്ചതെങ്കിൽ, അതല്ല നിങ്ങൾക്ക് ഹയർ ഓപ്ഷനുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻ നിലനിർത്താൻ യൂണിവേഴ്സിറ്റി സൗകര്യം നൽകുന്നതായിരിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ വിശദമായ വീഡിയോ നമ്മൾ ഇന്നലെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ ഇതുവരെയും കാണാത്തവർ ആ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയറൊക്കെ കറക്റ്റായ രീതിയിൽ തന്നെ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. എല്ലാവർക്കും ആഗ്രഹിച്ച കോളേജിൽ ആഗ്രഹിച്ച കോഴ്സിൽ തന്നെ അഡ്മിഷൻ നേടുവാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ടും കൂടി ചെയ്യുക. ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വളരെ വിശദമായ വീഡിയോ പിന്നീട് നമ്മൾ ചെയ്യുന്നതുമായിരിക്കും. എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.